സവാള എന്ന വ്യാജേന പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുവന്ന 20 ലക്ഷത്തോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാലക്കാട് സ്വദേശികളായ 2 പേർ പിടിയിലായിട്ടുണ്ട്. KL 77B 33-19 പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന ഏകദേശം 54 ചാക്ക്, 16,000 പാക്കറ്റ് ഹാൻഡ്സ്, ഉദ്ദേശം 20 ലക്ഷം രൂപ വരും. അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന അമീൻ, ഉനൈസ് എന്നീ പാലക്കാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളതെന്നാണ് അറിഞ്ഞ്. അതിനൊക്കെ ജില്ല പല സ്ഥലത്തോട്ട് ഇവർ ട്രാൻസ്പോർട്ടേഷൻ, ഈ ഹാൻഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുള്ളതായിട്ടാണ് അറിവ്. അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ അറിഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നു. സ്വിക്കി അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭി, എവിടെ നിന്നാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് പരിശോധന ചെയ്തുമില്ലാതെ പലയിടങ്ങളിലേക്കും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളെ തുടർന്ന് ജില്ലാ ഡാൻസ് സ്റ്റാഫ് സംഘവും തിരുവല്ല DVSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് പുലർച്ചെ തിരുവല്ലയ്ക്ക് സമീപം മുത്തൂരിലാണ് വാഹനം പിടികൂടി പരിശോധിക്കുന്നത്. വാഹനത്തിൽ പുറമെ കാണാവുന്ന നിലയിൽ ഉണ്ടായിരുന്നത് സവാള നിറച്ച ചാക്കുകളായിരുന്നു. വാഹനത്തിൽ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഏറെക്കുറെ 55 ചാക്കുകളിലായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനേറെക്കുറെ 20 ലക്ഷത്തോളം രൂപ വില വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരും പാലക്കാട് സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. തിരുമറ്റക്കോടാണ് ഇവരുടെ സ്വദേശം. ഒരാളുടെ പേര് അമീൻ, മറ്റൊരാൾ ജുനൈസ് എന്നിവരാണ്. ഇവർക്ക് ഈ ലഹരി കടത്ത് സംഘവുമായി ദീർഘകാല സൗഹൃദമുണ്ട് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരി.